പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരെയും AR പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അനുമോദനത്തിൻ്റെ മറുപടി പ്രസംഗമാണ്. നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ ഇതുവരെ പങ്കുവച്ചു കഴിഞ്ഞു. അതായത് സ്വാഗത പ്രസംഗം, ആശംസാ പ്രസംഗം, അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം, യാത്രയപ്പ് പ്രസംഗം എന്നിങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ ഈ ഗ്രൂപ്പിൽ ഈ ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു അനുമോദനത്തിൻ്റെ മറുപടി പ്രസംഗം ഷെയർ ചെയ്യുന്നത്. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ നമ്മൾക്കൊക്കെ ഒരു അനുമോദനം കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു മറുപടി നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് അവിടെ പ്രസംഗിച്ച എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ അനുമോദനം കിട്ടാനുണ്ടായ ആ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊണ്ട് നമ്മളൊന്ന് പ്രസംഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. മിക്ക പരിപാടികളിലും ഏതെങ്കിലും ഒരു അനുമോദനം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് വേദിയിലേക്ക് വിളിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർക്കതിന് കഴിയാതെ മാറി നിൽക്കുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് വാക്ക് പറയണം. നല്ല രീതിയിൽ രണ്ട് വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിച്ച ആളുകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നമുക്ക് ആ അനുമോദനം കിട്ടാനുണ്ടായ ആ കാരണമൊക്കെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് ഈ അടുത്ത അവസരത്തിൽ എൻ്റെ ഒരു സുഹൃത്തിന് മലപ്പുറത്ത് വെച്ചൊരു അനുമോദന ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ അനുമോദന ചടങ്ങിൽ ആ സുഹൃത്ത്, ആ അനുമോദനം കിട്ടിയ സുഹൃത്ത് വളരെ നല്ല ഒരു മറുപടി പ്രസംഗം അവിടെ കാഴ്ചവെച്ചു. ആ പ്രസംഗത്തിൻ്റെ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതായത് ഈ പബ്ലിക് മീഡിയയുടെ ഈ ചാനലിലെ 100-ാമത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഞാൻ ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഈ ചാനലിലൂടെ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ, അതായത് ഏകദേശം 6 മാസം കൊണ്ട് തന്നെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബർ വരികയും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് വരുന്ന വീഡിയോസൊക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ എൻ്റെ നിറഞ്ഞ മനസ്സോടെ നന്ദി അറിയിക്കുകയാണ്. അത് പറയാൻ കാരണം, എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഈ കോവിഡിൻ്റെ കാലത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. എന്നാൽ ആ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ 5-6 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ, അതായത് തുടങ്ങിയ 90% ആളുകൾ ചാനൽ നിർത്തിപ്പോവുകയാണുണ്ടായത്. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ 99 വീഡിയോ ഞാൻ ഷെയർ ചെയ്തു. 100-ാമത്തെ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ അകമഴിഞ്ഞ ആ സഹകരണത്തിന് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഒരു അനുമോദനത്തിൻ്റെ മറുപടി പ്രസംഗം എങ്ങനെ പറയാം എന്നുള്ള ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കാണുക. പതിവ് പോലെ ഞാൻ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അടുത്തതായി അസ്കർ സാറിൻ്റെ മറുപടി പ്രസംഗമാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചു കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇതര മതസ്ഥർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. പ്രൗഢോജ്ജ്വലമായ എനിക്ക് വേണ്ടി സംഘടിപ്പിച്ച ഈ അനുമോദന യോഗത്തിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ ശ്രീമാൻ വേലപ്പൻ സാർ, നമ്മുടെയൊക്കെ കണ്ണും കാതും തുറപ്പിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച പബ്ലിക് സ്പീച്ച് പേനേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ രക്ഷാധികാരിയും പുലാമന്തോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമാൻ അസീസ് ഇർബാസ്, വളരെ മനോഹരമായ രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി സംഗമത്തിന് സ്വാഗത പ്രഭാഷണം കൊണ്ട് അലങ്കാരമാക്കി മാറ്റിയ എൻ്റെ പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള ഇക്രാ സോഫ്റ്റ് സ്കിൽ അക്കാദമിയുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള അലി കുന്നർ, അതുപോലെ തന്നെ അവസാനം ഈ സംഗമത്തിന് കൃതജ്ഞത അറിയിക്കുന്ന കെ
കേരളം അറിയപ്പെടുന്ന യൂട്യൂബർ കൂടിയായിട്ടുള്ള ശ്രീമാൻ ലിയാഖത്ത് അലി കൊടുങ്ങല്ലൂർ, കൂടാതെ അനുമോദനത്തിന്റെ പൂച്ചന്തകൾ നൽകിക്കൊണ്ട് എന്നെ പുളകം കൊള്ളിച്ച പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രഗത്ഭരായ പ്രഭാഷകർ, എത്ര സോഫ്റ്റ് സ്കിൽ അക്കാദമിയിലെ പഠിതാക്കൾ, കൂടാതെ അണ്ണാൻഡൊടി റീഡ് അക്കാദമിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംഘപഠിതാക്കളെ, അതിലുപരി വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിട്ടുള്ള പ്രഗത്ഭരിൽ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, നല്ലവരിൽ നല്ലവരായ നാട്ടുകാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ ഒരു അനുമോദന യോഗത്തിൽ ഇതിനൊരു മറുപടി പ്രഭാഷകനായിട്ട് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവിടെ സ്വാഗത പ്രഭാഷകൻ മുതൽ അവസാനം അനുമോദനത്തിന്റെ പൂച്ചെണ്ടകൾ അർപ്പിച്ച പ്രഭാഷകൻ വരെ പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചു പോയി, ഇവരൊക്കെ പറയുന്നത് എന്നെ കുറിച്ച് തന്നെയാണോ ഇവരൊക്കെ ഇത്രയും സമയം സംസാരിച്ചത് എന്ന് പല സമയത്തും ഞാൻ ചിന്തിച്ചു പോയി. ഇവിടെ ഒരു ഫുട്ബോൾ ടീമിനകത്ത് ഒരുപക്ഷേ 7-11 ആളുകൾ കളിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യവശാൽ ചില ആളുകൾക്ക് മാത്രമാണ് ഗോളടിക്കാൻ അവസരം ലഭിക്കാറുള്ളത്. ഒരു ക്രിക്കറ്റ് ടീമിനകത്ത് മുഴുവൻ കളിക്കാരും സെഞ്ചുറി അടിക്കുകയോ ഹാട്രിക് വിക്കറ്റുകൾ നേടുകയോ ചെയ്യാറില്ല, അത് ഒറ്റപ്പെട്ട ചില ആളുകൾ നേടുന്നതാണ്. പക്ഷേ ഒരിക്കലും സെഞ്ചുറി അടിച്ച ഒരു വ്യക്തിയെക്കുറിച്ചോ ഹാട്രിക് നേടിയ ഒരു ബോളറെ കുറിച്ചോ ഗോൾ അടിച്ച ഒരു വ്യക്തിയെക്കുറിച്ചോ അവൻ വിജയിച്ചു എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. മറിച്ച് അത് ആ ടീമിന്റെ വിജയമാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം ഈ ടീമാണ്. ഏതാണ് ആ ടീം? ഈ ടീം ഏതാണ്? വളാഞ്ചേരി ബ്രൈറ്റ് അക്കാദമിയിൽ തൊട്ട് തുടങ്ങി അണ്ണാൻതൊടി റീഡ് അക്കാദമി വരെ എത്തി നിൽക്കുന്ന ഈ ഒരു ടീമിന്റെ കൂട്ടമായ വിജയമല്ലേ യഥാർത്ഥത്തിൽ ഇത്? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അസ്കർ സാറിന്റെ വിജയമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ കണ്ടു? ഇതിനോട് യോജിക്കാൻ അല്പസ്വല്പം പ്രയാസമുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ പലരും പറഞ്ഞു, ഏറ്റവും ചെറിയ യൂട്യൂബറായിട്ടുള്ള ഇഷ്മ വരെ ഇവിടെ സൂചിപ്പിച്ചു, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിന് എന്നോട് വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന്. എന്നാൽ തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്? ഇവിടെ കൂടിയിരിക്കുന്ന ആരാണ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്? എന്റെ കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എന്റെ നാട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഇവിടെ പറയപ്പെടുന്ന ഇക്രോ സോഫ്റ്റ് സ്കിൽ അക്കാദമിയിലെയും ബ്രൈറ്റ് അക്കാദമിയിലെയും റീഡ് അക്കാദമിയിലെയും പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഈ ഒരു കൂട്ടമായ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് സാധ്യമായത്? അക്ഷരാർത്ഥത്തിൽ ഈ വിജയം ആരുടേതാണ്? ആരുടേതാണ് രഞ്ജിത് സാർ ഈ വിജയം? ഇത് നമ്മുടെ കൂട്ടമായ വിജയമല്ലേ? പക്ഷേ നിങ്ങൾ എന്റെ വിജയമായി ഇതിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളെക്കാളും ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എന്നെക്കാളും നിങ്ങൾ ഇതിനെ സന്തോഷിക്കുന്നുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാളുകളുടെയും കണ്ണുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു അഭിനന്ദനാർഹമായ ഒരു നേട്ടം തന്നെയാണ്. ഞാൻ നേടിയെത്തിയിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് BSS സർട്ടിഫിക്കറ്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ നേട്ടമൊന്നുമല്ല, അതൊരു കുറഞ്ഞ കാലയളവിൽ ഉണ്ടാക്കിയെടുത്തതുമല്ല. ഈ ഒരു നേട്ടത്തിലെത്താൻ ഞാൻ പലതും ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി മാത്രം, നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ടോടുകൂടി മാത്രം. അറിഞ്ഞോ അറിയാതെയോ ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഒരു പ്രോത്സാഹന വാക്ക് കൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും നിങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടില്ലേ? ഇന്ന് ഞാനൊരു കൗൺസിലറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കങ്ങളിലേക്ക് ഒന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ രഞ്ജിത് സാർ സൂചിപ്പിച്ച പോലെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലും ഒരു ട്രെയിനർ ആവുക എന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ത്വരയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഫൈസൽ സാറുമായിട്ട് ബ്രൈറ്റ് അക്കാദമിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിലൂടെ പ്രഭാഷണം പഠിച്ചുകൊണ്ട് പല വേദികളിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ ഒരു വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രോതാക്കളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവർ നമ്മുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടോ, അതുമല്ലെങ്കിൽ അവർക്ക് നമ്മുടെ സംസാരത്തിൽ എന്തെങ്കിലും അനൂഗ്യമുണ്ടോ എന്ന് ഒരു തിരിച്ചറിയാൻ പറ്റണം.
അങ്ങനെ ഒരു പ്രഭാഷണം തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് നമ്മുടെ സംസാരം ശ്രദ്ധിക്കാതെയാണ് ശ്രോതാക്കളിൽ തൂങ്ങിയിരിക്കുന്നതെങ്കിൽ അവിടെ വെച്ച് സംസാരം സ്റ്റോപ്പ് ചെയ്യാൻ ഒരു പ്രഭാഷണം സാധിക്കണം. ഇല്ലെങ്കിൽ അവര് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ സംസാരത്തിന്റെ ട്യൂൺ മാറ്റാൻ നമ്മൾ സന്നദ്ധമാവണം. ഈ ഒരു ചിന്ത, ഈ ഒരു അറിവ് എന്നെ സിംപ്ലി സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ പ്രാപ്തനാക്കി. രണ്ട് വർഷം മുന്നേ ഇതുപോലെ ബ്രൈറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന സിംപ്ലി സൈക്കോളജി ഗ്രൂപ്പിൽ ഞാൻ അംഗമാവുകയും മാസങ്ങൾ എടുത്തുകൊണ്ട് ആ ഒരു കോഴ്സ് ഞാൻ പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും ഞാനൊരു കാര്യം മനസ്സിലാക്കി, സിംപ്ലി സൈക്കോളജി കൊണ്ട് മാത്രം ഒരാളെ കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിക്കുവാനും മനസ്സിലാക്കാനും സാധ്യമല്ല എന്ന തിരിച്ചറിവ് കൊണ്ട് TA സൈക്കോളജി കൂടി ഞാൻ പഠിക്കാൻ നിർബന്ധിതനായി. ട്രാൻസ്ലേഷണൽ അനാലിസിസ് എന്ന് പറയുന്ന TA സൈക്കോളജി കോഴ്സും ഫൈസൽ സാറിന്റെ ശിക്ഷണത്തിൽ തന്നെ ഞാൻ നേടിയെടുത്തു. പഠനം നിന്നില്ല, അവിടെ നിന്ന് വീണ്ടും ചില തിരുത്തലുകൾ അതുമല്ലെ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്കും പരപ്പിലേക്കും ഈ ഒരു ചിന്തയെ കൊണ്ടുപോകണമെന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗിലൂടെ ഒരു കോഴ്സ് കൂടി ഞാൻ ഫൈസൽ സാറിന്റെ ശിക്ഷണത്തിൽ തന്നെ നേടിയെടുക്കാൻ സന്നദ്ധമായത്. NLP എന്ന് പറയുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിന് ശേഷമാണ് MTA മൈൻഡ് ട്യൂണിംഗ് RT എന്ന് പറയുന്ന വയനാട് ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോക്ടർ ബെഞ്ചമിൻ സാർ നടത്തുന്ന ഒരു വലിയ തരത്തിലുള്ള ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചത്. അതിലൂടെ ആ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളും മറ്റുമൊക്കെ പാസ്സാക്കി എടുത്തതിന് ശേഷമാണ് ഇന്നൊരു കൗൺസിലർ എന്ന ലെവലിൽ ഞാൻ എത്തപ്പെട്ടത്. ഇതിന് ഒരു നീണ്ട യാത്രയുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ കൂടിയിട്ടുള്ള ആളുകൾ എന്നെ ഇതുപോലെ അനുമോദിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഞാൻ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഞാനെടുത്ത എഫേർട്ടുകൾ അല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം കൂടി നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലി സാർ സ്വാഗത പ്രഭാഷണം അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലെ അലി സാർ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത് ഗുലാം ബന്ദോൾ എന്നുള്ള സ്ഥലത്തിന്റെ പേര് ആലമ്പാറ എന്ന് പറയുന്ന ഒരു ഓർഫനേജിൽ ഞാൻ അവിടെയുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളെയും ഒക്കെ കടന്നു പോകുന്ന ജീവിതത്തോട് മല്ലിടുന്ന ആ ഓർഫനേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുവാനും അതിനുശേഷം അതിലെ ഒട്ടുമിക്ക കുട്ടികളെ കൗൺസിൽ ചെയ്യുവാനും ഒരു അവസരമുണ്ടായിരുന്നു. ഇവിടെയാണ് ഇത്തരം കോഴ്സുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഓർഫനേജ് എന്ന് പറയുന്നത് അവർക്കൊരു സ്വർഗമാണ്. എന്താ കാരണം? അവരുടെ വീടുകളിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവരുടെ വീടുകളിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹമില്ലായ്മ, വാത്സല്യമില്ലായ്മ, പരിഗണനക്കുറവ്, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് ആ കുട്ടികൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ഇന്ന് സ്വർഗത്തിൽ എന്ന പോലെയാണ് ആ ഓർഫനേജിൽ കഴിഞ്ഞു കൂടുന്നത്. അവരുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മൾ ആഴങ്ങളിലേക്ക് ഒന്ന് ചെന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് എത്രമാത്രം ഭാഗ്യവാന്മാരാണ്, നമ്മൾക്ക് എത്രമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മുടെ കുടുംബങ്ങളിൽ, അയൽപ്പക്ക ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ വഴി എത്രയെത്ര ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ വലിയ തരത്തിൽ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ ബന്ധമാക്കാൻ, നമ്മുടെ ഭാര്യവർത്ത ജീവിതം ദൃഢമാക്കാൻ, മക്കളെ കുറിച്ച് മനസ്സിലാക്കാൻ, അയൽപ്പക്കങ്ങളെ കുറിച്ചറിയാൻ, സുഹൃത്ത് വലയത്തിന്റെ നിലയും വിലയും അറിയാൻ, എന്തിനേറെ പറയുന്നു, ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ പോലും എത്രമാത്രം പവിത്രതയുണ്ട് എന്ന് ബോധ്യപ്പെടാൻ മനസ്സുകളെ കുറിച്ച് പഠിക്കണം. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമാകുന്നത്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എത്തപ്പെടുന്നത് ദൈവത്തിലേക്കായിരിക്കും. ഈ ഒരു വലിയ സൃഷ്ടിപ്പിനെ കുറിച്ച്, പ്രപഞ്ചത്തെ കുറിച്ച്, മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ച്, നാഡീവ്യൂഹങ്ങളെ കുറിച്ച്, ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ശക്തിയെ കുറിച്ച് നമ്മൾ അഗാധമായി മനസ്സിലാക്കും. ഇവിടെയാണ് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയോടത്തോളം നിങ്ങളിലെ നിഷ്കളങ്കതയാണ് നിങ്ങൾ ഇവിടെ എത്തപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ കുന്നുകൊളുത്ത് കിടക്കുന്ന രഞ്ജി സാർ ഇവിടെ വരേണ്ട ആവശ്യം എന്താണ്? എറണാകുളത്ത് കിടക്കുന്ന ഇബ്രാഹിം കുട്ടി സാറിന് ഇവിടെ വരേണ്ട കാര്യം എന്താണ്?
കൊടുങ്കലൂർ കിടക്കുന്ന ലിയാഖത്തിൽ സാർ എന്തുകൊണ്ട് ഇവിടെ വന്നു? ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന കുലാമന്തോൾ വ്യാപാര വ്യവസായ സമിതിയുടെ പ്രസിഡന്റും പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കാര്യക്ഷമതയുമായ അസീസ് സാർ എന്തുകൊണ്ട് ഇവിടെ സമയം ചെലവഴിക്കുന്നു? ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുള്ള അലി സാർ എന്തുകൊണ്ട് ഇവിടെ സമയം ചെലവഴിക്കുന്നു? എന്തിനേറെ പറയുന്നു, നമ്മുടെ മുഹമ്മദ് അലി സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധ്യമല്ല. അദ്ദേഹം ആരാണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ അടുത്തറിയണം. അത്രമാത്രം കഴിവും പ്രാപ്തിയും പൊതുസമൂഹത്തിൽ വലിയ വലിയ മേഖലകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പോലും എന്നെ അനുമോദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തപ്പെട്ടു. വിദ്യാർത്ഥികളായ ഇഷ്മയെ പോലുള്ള, ഫമിയെ പോലെയുള്ള, മറ്റുള്ള പലരെയും പോലുള്ള ആളുകൾ ഇവിടെ എത്തപ്പെട്ടു. ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയി ആരും ക്ഷമിക്കേണ്ട, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സാണ്, നിഷ്കളങ്കമായ മനസ്സ്. അതിലുപരി ഇവിടെ പുതിയതായിട്ട് കടന്നു വന്ന നമ്മുടെ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, സമദ് സാർ, പിന്നെ മുഹമ്മദ് അലി, അവരിപ്പോഴും വന്നതാണ്. എന്താണെങ്കിലും അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് അവരിവിടെ എത്തപ്പെട്ടു, എന്താണ് അവർക്കുള്ള ബന്ധം? ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചാണ്. നിഷ്കളങ്കമായ മനസ്സ്, ഈഗോ ഇല്ലാത്ത മനസ്സ്. ഈഗോ നമുക്ക് വേണം. ഈഗോ, ഇത് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മൂന്ന് തരത്തിലാണ് മനുഷ്യരുടെ ചിന്തകൾ പോകാറുള്ളത്. പല ആളുകൾക്കും ഉള്ളത് ഈഗോയാണ്. ഞാൻ എന്തിനവനെ അംഗീകരിക്കണം? ഞാൻ എന്തിനവനെ പ്രോത്സാഹിപ്പിക്കണം? ഞാൻ എന്തിനവൻ്റെ ഒരു വീഡിയോസിൽ ലൈക്ക് അടിക്കണം? ഞാൻ എന്തിനാണ് അവനെ ഉത്തേജിപ്പിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈഗോയുടെ ആളുകളുണ്ടാവും. പക്ഷേ ഒരു മനുഷ്യന് വേണ്ടത് സൂപ്പർ ഈഗോയാണ്. സൂപ്പർ ഈഗോയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണോ അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നത് അത് ഇങ്ങോട്ട് തന്നെ വരും. ഒരു മില്ലിനകത്ത് നമ്മൾ നെല്ലിട്ട് കൊടുത്താൽ അതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വരും. ഒരു അരി ഇട്ട് കൊടുത്ത് അതിന് പത്രിക്ക് പൊടിക്കണമെന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ അത് പുറന്തള്ളപ്പെടും. അതല്ല, പുട്ടിന്റെ പൊടിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതേ അരിയെ പുട്ടുപൊടി രൂപത്തിലേക്ക് പുറന്തള്ളപ്പെടും. എന്നതുപോലെ നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും ഇങ്ങോട്ട് കിട്ടും. അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സ്നേഹവും പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെ നൽകുന്ന ആളുകളാണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇഷ്മയെ പോലുള്ള യൂട്യൂബർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത്? ഈ രീതിയിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് തന്നെ അധികമൊന്നും നീട്ടിപ്പരത്തി സംസാരിക്കാൻ ഞാൻ എൻ്റെ എന്താ പറയാ, ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അനുമോദനം നിങ്ങൾ നൽകിയപ്പോൾ തന്നെ ഗഡ്ഗതം കൊണ്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരുപാട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ എനിക്ക് സാധ്യമല്ല. കാരണം നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്നെത്തി നോക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം അല്ലേ, നിഷ്കളങ്കമായ സ്നേഹം ഇല്ലായെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദൂര ദുഃഖങ്ങളിൽ നിന്നും ആളുകളോട് എത്തിപ്പെടുമായിരുന്നു. ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ വാത്സല്യത്തെ, നിങ്ങളുടെ സ്നേഹത്തെ. അണ്ണാൻതുടി റീഡ് അക്കാദമിയുള്ളവരാണെങ്കിലും, എത്ര സോഫ്റ്റ് സ്കിൽ അക്കാദമിയുള്ളവരാണെങ്കിലും, പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നിലകൊള്ളുന്നവരാണെങ്കിലും, അതിലുപരി അസീസ് സാഹിബിന്റെ പ്രിയ സുഹൃത്തുക്കളാണെങ്കിലും, നിങ്ങളുടെയൊക്കെ ഇടപെടലിൽ, നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിൽ, ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു വിജയം ഒരിക്കലും അസ്കർ എന്ന വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും തലമുതിർന്ന വേലപ്പൻ സാർ മുതൽ ഏറ്റവും പിഞ്ചോമലയായ ഇഷ്മവേരെയുള്ള ആളുകൾ എത്തി നിൽക്കുന്ന ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണിത്. ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇതൊരു ടീം വർക്കായിരുന്നു, ഇതൊരു ടീം വർക്ക് തന്നെയാണ്. ഒരിക്കലും എന്റെ വ്യക്തിപരമായ നേട്ടമായിട്ട് ഇതിനെ ഞാൻ കാണുന്നില്ല. അസീസ് സാർ എന്നോട് എപ്പോഴും പറയാറുണ്ട്, അസ്കറിന്റെ ഓരോ നേട്ടത്തിന് പിന്നിലും അസ്കറിന്റെ മാതാവിനും പിതാവിനും റോളുകളുണ്ട് എന്ന്. അക്ഷരം പ്രതി സത്യമാണത്, 100% സത്യമാണ്. 20 വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഉപ്പ മരണപ്പെട്ടു, 10 വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഉമ്മയും മരണപ്പെട്ടു. ഈ സമയത്തും അധികമൊന്നും അവരുമായിട്ട് ഇടപെടാൻ സാധിച്ചില്ലെങ്കിലും അവസാന നിമിഷങ്ങളിലൂടെ തന്നെ ഞാൻ അവരെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതാണ്. എന്നെ കുറിച്ച് അവർക്കുള്ള സ്വപ്നങ്ങൾ, എന്നെ കുറിച്ച് അവരുടെ ചിന്തകൾ ഒക്കെ എനിക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അസീസ് സാർ എന്നെ അത് എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം പേഴ്സണലായിട്ട് പല രീതിയിലും അസീസ് സാർ എന്നെ ബന്ധപ്പെടാറുണ്ട്. ഉമ്മയെ കുറിച്ചുള്ള എന്റെ ചിന്തകളെ കുറിച്ച്, ഉപ്പയെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച്, അതിലുപരി ഉപ്പയുടെ വരാൻ ശേഷം എന്നെ ഞാൻ ആക്കി മാറ്റാൻ അഹോരാത്രം കഷ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠനെ കുറിച്ച് പറയാതിരിക്കാൻ വാക്കുകളില്ല. ഇന്ന് ഞാനും എന്റെ ജ്യേഷ്ഠനും ഒരുമിച്ചാണ് താമസം. ജ്യേഷ്ഠന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ അതിന് ഉപയോഗിക്കാൻ അതിന്റെ ഒരു അസ്വാമികമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. മാത്രമല്ല എന്റെ മൂന്ന് സഹോദരിമാർ,
എന്റെ മൂന്ന് സഹോദരിമാരെ കുറിച്ചും എനിക്ക് പറയാതിരിക്കാൻ വാക്യമില്ല. കാരണം എന്നെ പലതരത്തിലും അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭർത്താക്കന്മാർ എല്ലാവരും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിലുപരി എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ഭാര്യയുടെ വീട്ടുകാർ എല്ലാവരുടെയും അകമയിഞ്ഞ സഹായവും സഹകരണവും പ്രോത്സാഹനവും പിന്തുണയും നിങ്ങളുടെയൊക്കെയുള്ള ഈ കൂടിച്ചേലുമൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ എങ്ങനെ എഴുന്നേൽക്കാൻ സാധിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മഹത്തായ ഒരു സംഗമം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും എന്റെ ശബ്ദം ശ്രവിക്കുന്ന യൂട്യൂബിനകത്തുള്ള എന്റെ ഫാമിലിക്കും എല്ലാവർക്കും ഞാൻ എന്റെ നന്ദിയും സന്തോഷവും കടപ്പാടും അറിയിച്ചു.